ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂസാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളെന്താ ഇവിടെ നിൽക്കണം എന്ന് വെച്ചിട്ടല്ല, ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതുമാതിരി തന്നെ ആ വീഡിയോയുടെ താഴിൽ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മുടെ കയ്യിൽ നമ്മൾ എന്തൊക്കെ വണ്ടികൾ മോഷ്ടിച്ചിട്ടുണ്ട്, അതുമാതിരി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രാങ്ക്ലിന്, അതൊക്കെ അവിടെ കൊണ്ട് വെക്കണം, അതൊരു അങ്ങനെ ഒരു സംഭവം ആക്കണം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഒരാൾ കമന്റ് ഇട്ടായിരുന്നു, ആളുടെ പേര് എന്താണെന്ന് വെച്ചാൽ തമ്പുരു അല്ലോസ്. ആൾ കമന്റ് ഇട്ടത് എന്താണെന്ന് വെച്ചാല്, ചേട്ടാ ഒരു വെബ് സീരീസ് മാതിരി ഇറക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പൊ ഇന്ന് തൊട്ടിട്ട് നമ്മൾ ഒരു വെബ് സീരീസ് മാതിരി ആയിരിക്കും സ്റ്റാർട്ട് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും രണ്ടാമത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തൊട്ടിട്ട് അങ്ങനെ ആയിരിക്കും വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. ഗൈസ്, അപ്പൊ വെബ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം, ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പൊ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ള നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തത്. ചിഞ്ചാനും മിഞ്ചാനും ആണെങ്കിലും നമ്മൾ മറ്റേ ബീച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്തായാലും അവരെ അവിടെ കൊണ്ടാക്കി, അതിനുശേഷം അവർക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെ തന്നെ പോയി കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ കണ്ടിന്യൂഷൻ മനസ്സിലാവത്തുള്ളൂ. ഗൈസ്, അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ വീട്, കണ്ടില്ലേ? ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീട് ഇപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ കാണിച്ചുതരാം. ഓക്കെ, സാധാരണ നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള ഒരു ഷട്ടർ ഉണ്ട്, അതുമാതിരി തന്നെ നമ്മളെ കാറും ബൈക്കും അവിടെ തന്നെ ഉണ്ട്. ഗൈസ്, ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഫുള്ള് വാഴത്തോട്ടങ്ങളാണ്, കണ്ടില്ലേ? ഫുള്ള് വാഴത്തോട്ടങ്ങളാണ്, അത് പൊളിച്ചിട്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് വാഴ. ഓക്കെ, അയ്യോ വീണ്ടും കേരട്ട, ഇവിടെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു നമ്മളിപ്പോ ഒരു കാടിന്റെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ട് ശരിക്കും. സത്യം പറഞ്ഞാല് ഇതിലും ഇതൊരു കാടായിരുന്നു. അതുമാതിരി തന്നെ നമ്മള് നല്ല വെയിലൊക്കെ കൊണ്ട്, ഗൈസ് ഇവിടെ വെയിലിന്റെ 5 മണിയൊക്കെ സമയത്തൊക്കെ നല്ല രസമാണ് ഇരിക്കാനായിട്ട്. ഇവിടെ ടി വി ഉണ്ട്, പിന്നെ നമ്മള് ഹോട്ട് പാത്രം, അതായത് ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കാം, ഇതിൽ ഐസ് ഇട്ട് കുളിക്കാം, അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് അനുസരിച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കുളിക്കാം. അപ്പൊ അതിനെ പറ്റി ചെറിയൊരു ടബ് ഉണ്ട്, പിന്നെ അതുമാതിരി തന്നെ ഒരു ടി വി ഉണ്ട്. ഗൈസ്, ഇത് മഴ പെയ്താലും ഒന്നും കേടാവത്തില്ല, അങ്ങനത്തെ ഒരു ടി വി ആണ്. പിന്നെ ഇപ്പുറത്തെ സോഫ, ഓ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് കഴിച്ചിരുന്ന് സുഖിരുന്നിട്ട് ഇവിടുന്ന് ടി വി കാണാം അല്ലേ. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ മേലെ നമുക്ക് ഇതിന്റെ ഇങ്ങോട്ട് കയറാൻ പറ്റുണ്ടാ. ഇവിടെ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കണം, അതന്നെ അവിടെ പൂട്ടിട്ടേക്കണം, അല്ലെങ്കിൽ ചിഞ്ചാനും മിഞ്ചാനും കയറി പിന്നെ തട്ടിന്റെ മേലെ നിന്ന് നിലത്തോട്ടൊക്കെ വീണ് ഒന്നും പറയണ്ട, പിന്നെ ആ ഹോസ്പിറ്റലും ജയിലും ഒക്കെ ആയി മാറും. അപ്പൊ അത് കാര്യം ഞാൻ അവിടെ പൂട്ടിട്ടേക്കണം. പക്ഷെ ഇവിടെ ഇതിൽ കൂടെ കയറാൻ പറ്റും? ആ ഇവിടെ ഗ്ലാസ് ഇല്ല, ഇവിടെ മാത്രമേ ഞാൻ ഗ്ലാസ് ഉള്ളൂ. അല്ല പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ഗ്ലാസ് വെച്ചത്? എന്തിനാ നമ്മൾ ഇവിടെ ഗ്ലാസ് വെച്ച്? ഓക്കെ, പിന്നെ ഇതിനുള്ളിൽ കയറുമ്പോ നല്ലൊരു ഡൈനിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. പിന്നെ നമുക്ക് നോക്കിയ ഒരു തിയേറ്റർ മതി. നോക്കിയേ ഇവിടെ നമുക്ക് എത്ര പേർക്ക് ഇരിക്കുക, ഇവിടെ ഷിൻചാൻ ഇരിക്കുക, റൈറ്റില് പിഞ്ചാൻ ഇരിക്കുക, ലെഫ്റ്റില് ഡോറിമോൻ ഇരിക്കുക, പിന്നെ മോട്ടു ബട്ടലു, പിന്നെ റിച്ച് കിട്ട്. റിച്ച് കിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കസിൻ ഉണ്ട് കേട്ടോ, നമ്മൾ ഇതുവരെ റിച്ച് കിട്ടിനെ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെ 2 വീഡിയോസിൽ മാത്രമേ റിച്ച് കിട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളെന്തായാലും അടുത്ത സീരീസിൽ റിച്ച് കിട്ടിനെ കൊണ്ടുവരാം. നമുക്ക് ഇവിടെ ഒരു വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റ് ആക്കണം നമ്മുടെ ഈ വീട്ടിൽ. വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സെറ്റ് ആക്കും ഇവിടെ. എല്ലാവരും മൈക്കിൾ ട്രെവർ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ കസിൻസിനെ ഒക്കെ വിളിച്ചിട്ട്. അതുമാതിരി ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ചെയറും കാര്യങ്ങളൊക്കെ, ഒരു സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിംഗ് പി സി, ഗെയിമിംഗ് സെറ്റപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ഗെയിമിംഗ് സെറ്റപ്പ് ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീടിന്റെ ബാക്കിൽ. അത് നമ്മുടെ തൽക്കാലം പൊളിച്ച്, കാരണം അതായത് പൂളിന്റെ മേളിലാണ് നമ്മൾ ഗെയിമിംഗ് റൂം ഒക്കെ വെച്ചത്. പക്ഷേ ആ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഗൈസ്, ചിഞ്ചാനും മിഞ്ചാനും ഇതുവരെ ഈ ലോസ് ആൻഡോ സിറ്റിയിൽ അവർക്ക് മാത്രം ഇങ്ങനത്തെ ഗെയിമിംഗ് സെറ്റപ്പ് ഉള്ളു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും കാണാം, അതും അടിപൊളിയാണ്. അപ്പൊ ആ ഗെയിമിംഗ് സെറ്റപ്പ് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ ഡൈനിങ്ങിന്റെ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. നല്ല വ്യൂ ആണ്, നോക്കിയാൽ സിറ്റിത്തെ മൊത്തം കാണാം, ഇവിടുന്ന് ആറ്റം മൊത്തം കാണാം, കണ്ടാ മോനെ. പിന്നെ അതുമാതിരി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗാരേജ് ഉണ്ട്, പിന്നെ ഇവിടെ സോഫ ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ ഇരിക്കുക സുഖമായി. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ചില്ല ചെയ്യാനൊക്കെ അടിച്ച് പൊളിച്ച് മതി, മോട്ടു പത്തിലു അവരൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ സംസാരിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ അതുമാതിരി പറയുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കടക്കാൻ പറ്റും കേട്ടാ. വീട്ടൊക്കെ ഞാൻ കാണിച്ചുതരാവേ. ഇതിനുള്ളിൽ നിന്ന് കടക്കാൻ പറ്റത്തില്ലേ? ഇതിന്റെ ഉള്ളിൽ നിന്നല്ല, സോറി, അപ്പുറത്തുകൂടെ ഒന്ന് കടക്കാൻ പറ്റാൻ തോന്നുന്നുണ്ട്. എടാ ഇപ്പുറത്തുകൂടെ ഇല്ല, ഏയ് എടാ ഇവിടെ ഏതോ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നടാ കടക്കാൻ പറ്റുന്ന വഴി. അത് ഏത് ഭാഗത്തായിരുന്നു? ഓ ഇതിന് മേലല്ലായിരുന്നു കേട്ടോ. ഓക്കെ, മേലല്ലായിരുന്നു കടക്കാൻ വഴി ഉള്ളത്. നമുക്ക് പിന്നെ അതെ ഇവിടെ ഒരു ഗാരേജ് ഉണ്ട്. ഏയ് എടാ ഇത് കൂടെ കടക്കാം. ആ ഇത് കൂടെ ഇരുന്നാ, എന്റെ ദൈവമേ. ഇവിടെ നമുക്ക് ഗാരേജും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ നമ്മുടെ എല്ലാ വണ്ടികളും കാര്യങ്ങളും നമ്മൾ എന്തായാലും ഇവിടെ വെക്കാൻ പോണതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ഇങ്ങനെ കയറാൻ പറ്റിയ വഴിയാണുള്ളത്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് മൂന്നാമത്തെ നിലോട്ട് വരാം. നമുക്ക് അതിന് മുമ്പായിട്ട് അടിയിൽ കൂടെ വരാം, 1x1 കാണാം. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വണ്ടികൾ നമുക്ക് മോഷ്ടിച്ചിട്ടുണ്ട്, അതുമാതിരി മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ എല്ലാ വണ്ടികളും നമ്മൾ എന്തായാലും ഇവിടെ നമ്മുടെ ഈ ഗാരേജിൽ എന്തെങ്കിലും കൊണ്ടുവരാനായിരിക്കും. എന്നിട്ട് നമ്മൾ ചിഞ്ചാനും മിഞ്ചാനൊക്കെ വിളിക്കുള്ളൂ. ഓക്കെ, പിന്നെ
ദിദിക്കൂടെ വരാം. അടിയിൽ നമുക്ക് പിന്നെ പോയാൽ കാണിച്ചിട്ടാവേ. മേലോട്ട് ഇങ്ങനെ കേറി 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 ഇവിടെ ഇവിടെന്നാണ് ഗൈസ് സിറ്റി മൊത്തം കാണാം. നോക്കിയേ സിറ്റി മൊത്തം ഇവിടെ നിന്ന് കാണാം. അളിയ സെറ്റ്. ഇവിടെ നമുക്ക് കുറെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ. പിന്നെന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് റോഡ് ഇവിടെ നിന്ന് കാണാം. അളി ഇതല്ലേ ഗൈസ് എന്റെ ഫേവറേറ്റ് ഇതാട്ടാ. നമുക്ക് ഇവിടെ നിന്ന് റോഡിൽ വണ്ടികളൊക്കെ പോണത് കാണാം. അടിയിൽ കൂടെ ഫ്രാങ്കലിന്റെ വീട് ഇപ്പോഴാണ് ഒരു പ്രീമിയം സെറ്റപ്പ് ആയത്. അത് മാതിരി ഗൈസ് അപ്പുറത്ത് നിന്ന് കണ്ടാലും നമുക്ക് കാണാൻ പറ്റുണ്ടോ? അതായത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പോണത്. അളി സെറ്റ്. പിന്നെ ഏറ്റവും റൂഫിൽ നമ്മൾ ഫ്രാങ്കലിന് റൂമും കാര്യങ്ങളൊക്കെ മാറി. അടിയിലത്തെ റൂം ചിഞ്ചാനും മിഞ്ചാനും കൊടുക്കാറ്. കാരണം നമുക്ക് റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ആയത്. ഇവിടെ ജിമ്മിന്റെ സെറ്റപ്പ് ഉണ്ട്. ഫ്രാങ്കലിന് ജിമ്മിന്റെ സെറ്റപ്പ് ഒക്കെ സെറ്റ് ആക്കി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്. അളിയ സെറ്റില്ലേ മോനെ. മേലൊരു മെഷീൻ കൂടെ വെക്കണം, അടക്കിയ ക്ലോസും ഓപ്പണും. അതും കൂടെ സെറ്റാക്കി ഈ വെയിൽ അങ്ങോട്ട് പോയി ഇങ്ങനെ ഫ്രാങ്കലിന് സെറ്റായി. പിന്നെ പിന്നെ നമുക്കുള്ളത് എന്താ വെച്ചാല് അടിയിൽ ഞാൻ കാണിച്ചിട്ടില്ല, അടിയിൽ പുറത്തുനിന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമുക്ക് ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. കുറച്ചും കൂടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും നമുക്ക് സെറ്റ് ആക്കണം. ഗൈസ് ഇവിടെ നമുക്ക് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇതിലോട്ട് കയറാം. ഇതിലോട്ട് കയറി കഴിഞ്ഞാല് നമ്മുടെ ഗാരേജ് ഇവിടെ നിന്നാണ് എൻട്രൻസ്. കണ്ടില്ലേ സിമ്പിൾ ആണ്, അതും അടിപൊളി പ്രീമിയം സെറ്റപ്പ്. ഇവിടത്തെ നമുക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ജാക്കി, സ്ക്രൂ ഡ്രൈവർ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലയർ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓയിലുണ്ട്, എയർ പമ്പ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്നെ കാണാൻ പറ്റും. കേട്ടാ കണ്ടാ ഇവിടത്തെ വ്യൂ നോക്കിയേ. ഞാനിത് അപ്പുറത്ത് പുറത്ത് പോയിട്ടുള്ള വ്യൂ കാണിച്ചിട്ടാവേ. അത് ഇതിനും വിഷയം വ്യൂ ആണ്. ഓക്കെ തുറക്കാം അങ്ങോട്ട്, ഏയ് തുറക്കടാ അങ്ങോട്ട്. ഇതുപോലെ സ്പീഡപ്പ് ആക്കണം എന്റെ അളിയ. പുറത്ത് വരുമ്പോ കണ്ടില്ലേ ഓ ഇവിടെ ഒക്കെ നമ്മള് ഫുള്ള് തൂണൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കിക്കാണ്. നോക്കിയേ അളിയ സെറ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ഗ്യാരേജിനെ പറ്റി നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ സി വെബ് സീരീസിൽ നമ്മൾ എന്തായാലും വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ പക്ഷേ ഇവിടെ കുറെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 25 നമ്മൾ ബോർഡ് വെച്ചിട്ടാ. ശരിക്കും ഗവൺമെന്റ് ആണ് ഇവിടെ വെക്കേണ്ടത് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ 40-45 എന്നത് ലിമിറ്റ് ആണ്. ഞാൻ 25 കൊടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം ബോധിലാണ് വന്ന് ഈ തൂണുമൊക്കെ ഇടിച്ചാണ്ടല്ല നമ്മുടെ ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീടുവേ. അത് കാരണം ഞാൻ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചതാണ്. ഇത് പോലീസുകാർ അറിഞ്ഞില്ല കേട്ടാ, പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ച് പറയാം സംഭവങ്ങളൊക്കെ. നമ്മളെ വണ്ടികളൊക്കെ മൈക്കിളിനും ട്രെവറിനും ഫ്രാങ്കലിനും മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ബങ്കറിലാണ് വെക്കുന്നത്. ബങ്കർ എന്ന് വെച്ചാല് ആരും കാണാത്ത ഒരു ഹൈഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് ബങ്കർ. പോലീസുകാർക്കും ഒന്നും അറിയത്തില്ല, ഈ മൂന്ന് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അവരൊക്കെ ഒരു സ്ഥലത്തോട്ട് എല്ലാ സാധനങ്ങളും വെച്ചിരിക്കണം. അപ്പൊ ഫ്രാങ്കലിന്റെ സാധനങ്ങൾ മൊത്തം നമ്മൾ എന്തായാലും ഇങ്ങോട്ട് മാറ്റാൻ പോണതായിരിക്കും. ഓക്കെ അപ്പൊ എന്തായാലും വിളിച്ച് പറയാം ഗൈസ്. അപ്പൊ അതിന് മുമ്പായിട്ടും അടിയിൽ വരാണെങ്കിൽ ഗൈസ് ചോപ്പിന്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സെറ്റ് ആക്കണായിരിക്കും. ഓക്കെ വരണം ദിവസങ്ങളിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് വാഴ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്. പിന്നെ ഈ സാധനം ഓർമ്മയുണ്ട് ഫുഡ് ഉണ്ടാക്കണത്. നമ്മൾ ഇന്ത്യൻ വില്ലേജിൽ പോയപ്പോ നമ്മൾ കണ്ടായിരുന്നില്ലേ ഒരു വട്ടം? നമ്മള് GTA 5 നമ്മുടെ സീരീസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം ഇന്ത്യൻ വില്ലേജിൽ പോയപ്പോ നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച്. കാരണം അപ്പുറത്ത് ഇച്ചിരി ഡേഞ്ചർ ആണ്, കാരണം ഈ കല്ലില്ലെങ്കിൽ നേരെ അങ്ങോട്ട് വീഴും. നമ്മളെന്തേ കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ സെറ്റ് ആക്കി. പിന്നെ നമ്മൾ പ്രത്യേക ഒരു ബെഡ് ഇവിടെ ഇട്ടുണ്ട് കേട്ടോ, സൺ ബാത്ത് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ടേ ഉള്ളതാണ്. കണ്ടില്ലേ ഇവിടെ നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി സെറ്റ് അല്ലേത്. പിന്നെ ഇനി എന്താണ് നമ്മുടെ ഈ വീട്ടിൽ ചെയ്യണം? ഗൈസ് ഒരു ഹെലിപ്പാഡിന്റെ ഒരു കുറവുണ്ട്. ഹെലിപ്പാഡ് നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. പിന്നെ അതുമാതിരി തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ വീട്ടിലും കാര്യങ്ങളൊക്കെ കോൺടാക്ട്. ഇത് പെർമനന്റ് ആണ് കേട്ടോ, ഒരിക്കലും ഇത് എല്ലാ സീരീസിലും ഈ ഒരു സംഭവം നമ്മുടെ വീട് ഫിക്സ്ഡ് ആയിരിക്കും ഇനി അങ്ങോട്ട്. ഓക്കെ അപ്പൊ നമ്മള് സെറ്റ് ആണ് ഇനി അങ്ങോട്ട് ഫ്രാങ്കലി. ഇനി നമ്മള് റിച്ച് ആയിട്ട് നടക്കത്തുള്ളൂ ഫുള്ള് അല്ലേ. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിഘാടനാണ് വരുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വരും ദിവസങ്ങൾ പറയണതായിരിക്കും. ഞാൻ എന്തായാലും മൈക്കിളിനെ വിളിച്ച് പറയട്ടെ നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ. അപ്പൊ അതിന് നമുക്ക് ബീച്ച് പാർട്ടി കഴിഞ്ഞിട്ട് ചിഞ്ചാനും മിഞ്ചാനും മറ്റേ ഗാരേജ് നിൽക്കുന്നുണ്ട് അവര് വിധമായി ബീച്ച് പാർട്ടിയും കഴിഞ്ഞിട്ട്. അളിയ ഓക്കെ ഹലോ മൈക്കിള് നീ എവിടെ ഉണ്ട്? എടാ മൈക്കിള് എന്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മള് ഇച്ചിരി അപ്ഗ്രേഡ് ആയതായിരുന്നു, ഇച്ചിരി പ്രീമിയം സെറ്റപ്പ് ആക്കിയിരുന്നു. എടാ അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എടാ അതൊക്കെ നമ്മള് വരും ദിവസങ്ങൾ നമ്മളെ വീട്ടിൽ അടിപൊളി പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തും. എല്ലാ സെലിബ്രിറ്റിനൊക്കെ വിളിച്ചിട്ട്. ഓക്കെ നീ ഉണ്ടാവില്ല എന്തായാലും? ഞാനൊക്കെ ഉണ്ടാവും, പിന്നെ ഞാനും എന്റെ വൈഫും പിള്ളേരൊക്കെ ഉണ്ടാവും. അളിയെ വിളിക്കണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു. ഇല്ലില്ല അത് ഞാൻ അവിടെ ചോപ്പിന്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഹെൽപ്പ് വേണടാ. എടാ എനിക്ക് നമ്മുടെ എന്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ ബങ്കറിൽ നമ്മളെ ഒളിപ്പിച്ച്. നമ്മളെ എല്ലാ സാധനങ്ങളും ട്രെവറിന്റെ, മൈക്കിളിന്റെ, ഫ്രാങ്കിന്റെ, എന്റെ ഒക്കെ എല്ലാ സാധനവും നമ്മള് ഒരുമിച്ച് ഇളവാക്കാറ്. എടാ ഇപ്പൊ ഞാൻ വീട് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് മാറ്റാം നമുക്ക് എന്തായാലും എന്റെ സാധനങ്ങൾ മൊത്തം. ഓക്കെ ഓക്കെ അപ്പത്തിന് ഞാൻ ഷിഞ്ചാനെ ബിഞ്ചാനൊക്കെ വിളിച്ചിട്ട് വരാം. അവരുടെ ബീച്ച് പാർട്ടിക്ക് പോയേക്കാണ്. ഞാൻ കൊണ്ടിടാം, വലിയ പണിയൊന്നും ഇല്ല. നമ്മുടെ കൂടെ വർക്കറും കാര്യങ്ങളൊക്കെ ഒറ്റ ട്രിപ്പിലെല്ലാം മൊത്തം കൊണ്ടുവെക്കാം.
എടാ പിന്നെ മറ്റേ സ്പെഷ്യൽ വണ്ടികൾ കൊണ്ടിരുമ്പോ സൂക്ഷിച്ചു കൊണ്ടോ, ഇപ്പൊ തന്നെ പോലീസ് വണ്ടി പോയ സൗണ്ട് കേട്ടോളൂ. നമുക്ക് എന്തായാലും അവരെ വിളിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ കാറിൽ തന്നെ പോവാം. അവര് നമ്മുടെ ബീച്ച് ഗാരേജ് വെയിറ്റ് ആക്കുന്നുണ്ട് നമ്മളടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇവിടെ സൂക്ഷിച്ചു പോണം കേട്ടോ, അല്ലെങ്കിൽ ഒരു തൂണുമ്പോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോയി. നമുക്ക് തൂണുമ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കണം. മീൻസ് എന്തെങ്കിലും മീൻസ് സംഭവം മറ്റേ ക്രോസ് മറ്റേ വണ്ടി പോകാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഇല്ലേ, ഓരോ സാധനങ്ങളൊക്കെ റോട്ടിലൊക്കെ ആണത്, അതൊക്കെ വെച്ച് സെറ്റ് ആക്കണം. അപ്പൊ എന്തായാലും അവര് ആ വഴി പോവത്തില്ല. ഏത് എങ്ങനെയുണ്ട് ഐഡിയ? തന്നെ ഇവിടെ പുല്ല് വെട്ടണ്ട ചേട്ടാ. പുല്ല് വെട്ടി കഴിഞ്ഞാടി നടക്കണ്ട ചേട്ടാ. വളി അവിടുത്തെ പുല്ല് വെട്ടണം. നമുക്ക് എന്തായാലും പുല്ല് വെട്ടാൻ പറ്റത്തില്ല. നമ്മളെന്തായാലും ഇവിടെ ഒരു പണിക്കാരൻ സെറ്റപ്പാക്കി വെക്കും അല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പൊ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഗ്യാരേജ് വരുന്നത്. ഇന്ന് ഭയങ്കര തിരക്ക്, എനിക്കൊന്നും ബീച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കണ കാര്യമായിരിക്കും. വലിയ തിരക്കും കാര്യങ്ങളൊക്കെ അതില്ല, സാധാരണ ഉള്ളേക്കാളും ഡബിള് തിരക്കാണ്. നമ്മള് ട്രാഫിക് ഒന്നും നോക്കുന്നില്ല. ഫ്രാങ്കിലൊക്കെ എന്ത് ട്രാഫിക് അല്ലേ അല്ലേ. അതെ, അവരവിടെ നിക്കുന്നുണ്ട്. ഷിൻചാനെ പിഞ്ചാനെ അവിടെ നിക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ 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 പോട്ടെ. എടാ ഷിൻചാനെ പിഞ്ചാനെ, പെട്ടെന്ന് വണ്ടി കയറ്. ഓക്കെ, എടാ പാർട്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? പാർട്ടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനായിരുന്നു. ഫ്രാങ്കിളിൽ നടന്നു നടന്നൊരു വിധം. കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രാങ്കിളിന്. അവിടെ നാളെ അല്ല നമ്മുടെ ബീച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നാളെ തന്നെ, നാളെ നാളെ മറ്റന്നാളും. രണ്ടു ദിവസം ഉണ്ട് പാർട്ടി. എന്റെ മോനെ, ഫ്രാങ്കിളിനെ നമുക്ക് പോണ്ടേ ബീച്ച് പാർട്ടിക്ക്? എടാ നമുക്ക് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തോന്ന് സംഭവം എന്താ വെച്ചാൽ കാണിച്ചു തരാം നിങ്ങക്ക്. എന്തായാലും ആദ്യം അവിടെ എത്തട്ടെ. ഫ്രാങ്കിളിനെ നമ്മളെന്തെങ്കിലും കാര്യം പറ ഫ്രാങ്കിളിനെ എല്ലാം സാധിച്ചിരുന്നുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമാണ് നമ്മളെ അടുത്ത്. ഓ പിന്നല്ലാണ്ട്. അല്ല പിന്നെ, അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മള് ഷിൻചാനെ പിഞ്ചാനെ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യൊക്കെ. നിങ്ങളുടെ ഓരോ കമന്റ് കാരനാണ് നമ്മള് ഷിൻചാനെ പിഞ്ചാനെ ഓരോ സംഭവം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. മീൻസ് അപ്പൊ എന്തായാലും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. നമ്മളെന്തായാലും ബീച്ച് പാർട്ടിയിൽ എന്തായാലും പോവാ, അത് വേറെ കാര്യം. അയ്യോ, ബീച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസ് ആഞ്ചലസിലെ വലിയൊരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ അതെന്തായാലും നമ്മള് പോകും. ഓക്കെ, അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, വിഷയം നീ എന്താ മിണ്ടാത്തത്? ഫ്രാങ്ക്ലിനെ ഒന്നും പറയാനില്ല ഫ്രാങ്ക്ലിനെ. എന്റെ കിളി പോയി, നമ്മുടെ വീട് വണ്ടികളൊക്കെ നോക്കി. നമ്മളും ആദ്യമായിട്ട് തന്നെ കാണാൻ പോണത്, നമ്മളെന്തായാലും എല്ലാ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ആദ്യത്തെ വണ്ടി നമ്മളിപ്പോ ഗ്യാരേജിലോട്ട് കയറ്റുന്നത്. അടിയത്തെ ഗ്യാരേജ് ഇപ്പോഴും ഫ്രീ ആണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ വണ്ടികൾ ഏടാക്കണമെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വരും ദിവസങ്ങൾ ആ വണ്ടികളൊക്കെ ഏടാക്കണതായിരിക്കും. എടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി, ഞാനിപ്പോ എല്ലാരും ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ, ഗൈസ് ഇത് നോക്ക്, നമ്മുടെ വണ്ടികളൊക്കെ നമ്മളിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ഫ്ലോർ ആണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ ഫ്ലോറില് നമ്മുടെ ഡ്യൂക്ക്. പിന്നെ ഈ കാർ ഓർമ്മ ഉണ്ട്, നമ്മളുടെ ഡീലർഷിപ്പിൽ നിന്ന് മോഷ്ടിച്ചത് ആ വണ്ടി കൊണ്ടെന്ന്. പിന്നെ നമ്മുടെ സൂപ്പറ, പിന്നെ ലംബോർഗിനി, പിന്നെ അതുമാതിരി മാജിക് ഡോറിന്റെ ഉള്ളിൽ പോയപ്പോള് നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ കിട്ടിയായിരുന്നില്ല. മറ്റേ മിലിറ്ററിയുടെ ആരും ഈ സിറ്റിയിൽ ബാൻ ചെയ്ത വണ്ടികളൊക്കെ സ്ഥലത്ത് വെച്ചേക്കുന്നത്. ഒരാളും ആ സ്ഥലത്തോട്ട് പോയിട്ടില്ല. അപ്പൊ ആ സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ട് എടുത്ത വണ്ടി അതുമാതിരി ജി ടി ആർ, മെക്ലാരൻ, കോർവെറ്റോ, റോൾസ് റോയ്സ്, ഇത് നമ്മളെ ഡീലർഷിപ്പിത്തെ വണ്ടി, നമ്മളെ പുതിയ ഷോറൂമിത്തെ. പിന്നെ മേലാണ് ഇനി വണ്ടികൾ ഉള്ളത്. എന്റെ അളിയ, ഇവിടെ കണ്ട നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മൾ മോഷ്ടിച്ചില്ലേ, ഒരേ മാഫിയുടെ വീട്ടുകാരുടെ ഷിൻചാനും പിഞ്ചാനും കാറ്, റാസി കാർ എടുക്കാൻ പറ്റുന്നത്. അതും നമ്മളൊരു സീരീസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി, ഈ മേലുള്ളത് ഫുള്ള് ഇല്ലേ വണ്ടിയാ. സിറ്റിയിൽ ഇല്ല, സിറ്റിയിൽ നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ ഇങ്ങനത്തെ വണ്ടികൾ ഇല്ല, എല്ലാം ബാനാണ്. അപ്പൊ ആ വണ്ടികൾ നമ്മൾ അടിച്ചു മാറ്റി. പിന്നെ പാൻസർ ടാങ്ക്, അതും ടാങ്ക് നമ്മുടെ സിറ്റിയിലുണ്ട്. പക്ഷെ ഈ ടാങ്ക് എന്ന് പറഞ്ഞാല് ഈ ടാങ്കിന്റെ മേളിൽ നമ്മൾ മിലിറ്ററിയുടെ മറ്റേ മിഷേൻ ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചത് കണ്ടാ. ഈ രണ്ടും ഉള്ള ഒരു ടാങ്കാണ്. പിന്നെ അതുമാതിരി തന്നെ ഇതാണ് ഗണ്ണ്. ഈ വണ്ടി എന്ന് വെച്ചാൽ ബാക്കിൽ കണ്ട ടയറൊന്നും ഇല്ല, ചെയിനാണ്. ഇതിന്റെ മേളെന്നൊക്കെ വെച്ച് വെടി വെച്ചാണ്ടല്ലോ. എന്റെ അളിയ, ഇങ്ങനത്തെ ഒരു വണ്ടി ആണെങ്കിൽ സെറ്റാണ്. കൊറേ ആൾക്കാർ ഒറ്റടി കൊല്ലാം ഈ വണ്ടിയൊക്കെ വെച്ച്. നമുക്ക് ഈ ടാങ്കറിനൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കൊറേ പണിയുണ്ട്, ഈ ടാങ്കറൊക്കെ ഇരുമ്പാണ്, അതുവരെ പൊട്ടമേരെ പാടാം. പിന്നെ നമ്മൾ ആ സിറ്റി ചെയ്ത പ്രസിഡന്റിന്റെ വണ്ടി, പ്രസിഡന്റിന്റെ വണ്ടിയല്ല, പ്രസിഡന്റിന്റെ മുമ്പിലും ബാക്കിലും വരുന്ന വണ്ടിയില്ല അത്. ഇതിന്റെ ഇനി ഫ്രാങ്കലിൻ ഇതിലായിരിക്കും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ പോകാൻ പോണത്. ഭയങ്കര സെക്യൂരിറ്റി, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഫുൾ എസ്കോർട്ട് സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും കേട്ടോ.
കണ്ടില്ലേ മിഷേ കൊണ്ടൊക്കെ ഇതൊക്കെ വർക്ക് ചെയ്യണതാണ് കേട്ടാ. പിന്നെ നമ്മടെ ഇതാണ് നമ്മുടെ വണ്ടി, ഫാസ്റ്റ് ഫ്യൂരിയസ് സിനിമയില് കണ്ടിട്ടില്ലേ ഒരു വണ്ടി സിനിമയില്, ആ വണ്ടി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ നമ്മളെ എന്ത് ചെയ്ത് അടിച്ച് മാറ്റിയിരുന്നത്. അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. അതിന് മുമ്പായിട്ട് ഗൈസ് ഇത് ഗൈസ് ഇത് എന്ന് വെച്ചാല് മറ്റേ മോൺസ്റ്റർ ട്രക്ക് സിറ്റിയില് ലോസ് ആൻഡ്രോസ് സിറ്റിയില് ബാൻ ആണ്. പിന്നെ ഇങ്ങനത്തെ രണ്ട് വണ്ടിയെ നമ്മളെ ലോസ് ആൻഡ്രോസ് സിറ്റിയിൽ ഇറക്കിയിട്ടുള്ളൂ. ആ രണ്ട് വണ്ടി നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഞാൻ കാണിച്ചു തരാവെ, അതിന് മുമ്പായിട്ട് ഈ ഒരു സംഭവം കാണിച്ചു തരാം. ഈ വണ്ടി നമുക്ക് കയറാനൊക്കെ പറ്റുണ്ടോ? കണ്ടില്ലേ, കണ്ടാ ഇത് നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും. നോക്കി ആർ സി കാർ, നമ്മൾ ആർ സി കാറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കാണാം. ഓക്കെ, അപ്പൊ അടുത്ത് എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ സാധനം റോക്കറ്റിന്റെ ഇഞ്ചാന പിഞ്ചാന ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? വീടും കാര്യങ്ങളൊക്കെ ഇത് ഒരു വമ്പ സാധനമാണ്. നോക്കി ഇത് പറക്കും കേട്ടാ, കാണിച്ചു തരാവെ. ഓക്കെ, ഇങ്ങനെ പോയിട്ട് നമ്മൾ ആദ്യമായി തന്നെ പറക്കാൻ പോണത്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടില്ലേ ഇവിടെ നമ്മൾ ഹെലിപാഡും കാര്യങ്ങളും ഹെലി ജെറ്റ് ഒക്കെ വെക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ താഴത്തോട്ട് ഇറക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോയിലും ഈ സാധനം ഈ മൊത്തം ഉണ്ടാവും, ഈ ഗാരേജും വണ്ടികളും മൊത്തം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടി എടുക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ചിഞ്ചാനും പിഞ്ചാനൊക്കെ എവിടെ പോയി? എങ്ങനെയുണ്ട് സ്ഥലം? എന്റെ ഫ്രാങ്ക്ലിനെ വിഷയം വിജയം. പിഞ്ചാനെ നിനക്ക് ഇഷ്ടപ്പെട്ട? സത്യം, ഫ്രാങ്ക്ലിനെ ഒന്നും പറയാനില്ല. ഫ്രാങ്ക്ലിനെ ഇപ്പൊ നമ്മള് സിറ്റിയിൽ പോലീസുകാരനാണ്. ഞങ്ങളൊരു വിഷമം പറഞ്ഞപ്പോ ഫ്രാങ്ക്ലിൻ ബാ സെറ്റ് ആക്കിട്ടൊന്നല്ല എന്റെ ഫ്രാങ്ക്ലിനെ ഉമ്മ 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 വേണ്ട. അല്ല ഫ്രാങ്ക്ലിൻ ബായ്, നമ്മൾ അടുത്ത പരിപാടി എന്താണ്? എടാ അടുത്ത് നമ്മളിവിടെ വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെ വിളിക്കുക, എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. ഇവിടെ ഗംഭീര പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും വിളിക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല പറയാനുണ്ടോ? ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ. പിന്നെ പാർട്ടി നടത്താനൊക്കെ പറയാ കേട്ടാ. ഫ്രാങ്ക്ലിൻ ബായ് എടുത്താലൊക്കെ ഫ്രാങ്ക്ലിൻ ബായ് ഭയങ്കര മടിയാണ്. പിന്നെ അത് മതി തന്നെ നമ്മുടെ സീരീസ് കാണാം. എല്ലാരും കുറെ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മുമ്പ് എല്ലാം കാണാം. നീ അത് പറയണ്ട കേട്ടാ, അല്ലാതൊക്കെ എല്ലാരും കണ്ടോളും. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കളിക്കും. ഓക്കെ, ഞാൻ എന്തായാലും വീട് മൊത്തം കാണട്ടെ. ആ ശരി. പിഞ്ചാനെ വണ്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. നിന്നെ പേടിച്ചാണ് ഞാൻ വണ്ടികൾ നിങ്ങൾ കൊണ്ടുവരഞ്ഞത്. ഓക്കെ, വണ്ടികളൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. വല്ലതും അങ്ങനെ ചെയ്താണ്ടല്ല ഒന്നും ചെയ്യത്തില്ല. ആ ചെയ്ത നിന്റെ കയ്യും കാലും ഞാൻ വിട്ടിടും. അല്ലേ ഗൈസ്, നമ്മളിപ്പോ ഇതിൽ ഏത് വണ്ടി എടുക്കും? ഇത് എടുത്താ മതിയാ മെക്കേ? അയ്യോ ഇത് വേണ്ട, ഇത് മതിയാ? അയ്യോ ഇത് കാലത്തൂല. ഇതിലേത് വണ്ടി എടുക്കണോ? ഇതിൽ വണ്ടി എടുത്ത് നമ്മളെ കയ്യും കാലം വെട്ടിയിടും. അയ്യോ നമുക്കിപ്പോ മേലെ കയറി നോക്കട്ടെ. മേലെ ഏതായാലും നമുക്ക് പറ്റിയ സൈസ് വല്ല വണ്ടി ഉണ്ടോ നോക്കട്ടെ. എന്റെ ഫ്രാങ്ക്ലിന്, എടാ നമുക്ക് ആർ സി കാർ എടുക്കാം. എന്റെ മോനെ വിഷയം, എടാ ആർ സി കാർ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇറക്കിയാലോ. ഈ ഫ്രാങ്ക്ലിൻ ബൈക്ക് കാണാം, നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ തളിക്കാലോ. അയ്യോ പൊട്ടെ പൊട്ടെ പൊട്ടെ, വണ്ടി കേറുന്നില്ല. ഓ സെറ്റ് 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 സെറ്റ്, എന്റെ അളിയോ രാജ് മറന്നു പോയിന്ന്. എടാ സെറ്റ് കേട്ടോ, എന്നാലും നമ്മടെ ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനെ ചെയ്യുന്നിട്ട് ഞാൻ വിചാരിച്ചില്ല. എന്റെ അളിയ, അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചങ്ങോട്ട് കേറ്റാം നമ്മുടെ ഷെഡിലോട്ട്. അയ്യോ മറഞ്ഞു മറഞ്ഞു മറഞ്ഞു, എന്റെ മോനെ വിഷയം കേട്ടാ. ഇവിടെ എന്തെങ്കിലും ഉണ്ടറാ? ഓക്കെ എടാ, നൈറ്റർ ഉണ്ടോ ഈ വണ്ടിക്ക്? ഈ വണ്ടിക്ക് നൈറ്റർ ഉണ്ടെന്ന് കൊണ്ടിട്ട് നോക്കട്ടെ. ഓയ്യോ ഷട്ടർ മേടിച്ച്. ഓക്കെ, ഈ വണ്ടിക്ക് നൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ. മോനെ വിഷയം, കണ്ടില്ലേ എന്റെ അളിയ അളി അത് പൊളിച്ച്. അയ്യോ ഇപ്പൊ തന്നെ കൊക്കയിലോട്ട് വീടാണ് നമ്മള്. എന്റെ മോനെ ഷിൻചാൻ, ഇതൊക്കെ കൊക്കയായിരുന്നു ശരിക്കും പറഞ്ഞാല്. അല്ലേ എന്റെ മോനെ കുറച്ച് നല്ല പാടുന്നുണ്ട് വണ്ടി ഓടിക്കാൻ. അയ്യോ കരിങ്ങമ്പി കരിങ്ങമ്പി കരിങ്ങമ്പി, എന്റെ മോനെ രമ്മ ദൈവമേ എന്റെ ഫ്രാങ്ക്ലിനെ. അയ്യോ ഒന്നും പറ്റിയില്ല എന്റെ അളിയ. സംഭവം സെറ്റ്. ഇനി മുതൽ നമുക്ക് ഇന്ന് ആർ സി വണ്ടി എടുത്തത് രാവിലെ രാത്രിയൊക്കെ പുറത്തു പോകാം. പിന്നെ മോഷ്ടിക്കാൻ, അയ്യോ മോഷ്ടിക്കാനല്ല, നമ്മള് കറങ്ങാനും. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, ഒരു വണ്ടിയൊക്കെ ഇവിടെ കുപ്പ് തൊട്ടിക്കൊണ്ടിട്ടേക്കണത്. എന്റെ മോനെ, നൈട്രോണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അയ്യോ അയ്യോ ഫ്രാങ്ക്ലിനെ, അയ്യോ ഒന്നും പറ്റിയില്ല കേട്ടാ. ആ പിഞ്ചാൻ എന്തെടുക്കാണാവോ അവിടെ? വിഷയം വിഷയം ഫ്രാങ്ക്ലിൻ ബൈ, നമ്മളെ കണ്ട കൊല്ലം കേട്ടാ ഇത് എടുത്തു കഴിഞ്ഞാല്. അളിയ എടാ സ്വിച്ച് പോയിരുന്ന് കാണാട്ടോ നമുക്ക്. മോനെ എന്റെ അളിയ, നമ്മക്കപ്പൊ ഇനി ഇതും കൊണ്ട് കറങ്ങാനൊക്കെ പുറത്തോട്ട് പോവാട്ടാ. സെറ്റാണ് സെറ്റ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ വരണങ്ങാടി മുമ്പ് നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവെക്കണം. എടാ നമ്മുടെ വീട് നോക്കിയേ, വലിയ വീട്. നമുക്ക് എടുത്തു പോയി നോക്കിയാലോ നമ്മുടെ വീടിന്റെ അടുത്ത്. കുറച്ചുകൂടെ രസം നമ്മുടെ വീടിന്റെ അടുത്ത് കൂടെ പോയി നോക്കുമ്പോ നമ്മുടെ വീട്. ഓക്കെ എന്റെ മോനെ, നമ്മുടെ വീട് നോക്കി എന്ത് രസാണ് കാണാൻ. ഇപ്പൊ നമ്മളൊരു റിച്ച്
പക്ഷെ പ്രീമിയം സെറ്റപ്പായില്ലേ, സാധാരണ കോടിശ്ശേരിമാരെ മാതിരിയല്ല. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. ഫ്രാങ്കിന്റെ അടുത്ത് പറയണ, ഇനി കൊറേ സമയം കൊറേ ടൈപ്പ് വണ്ടികളൊക്കെ കൊണ്ടുവരാനായിട്ട്. എന്റെ അളിയാ, ഞാനെന്തായാലും ഇവിടെ ലാൻഡ് ചെയ്യട്ടോ. ഞാനെന്തായാലും ഇവിടെ എവിടെയെങ്കിലും പോയി നോക്കട്ടെ, അടുത്ത പോലെ ചെറിയ വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് അപ്പൊ ഈ വീഡിയോയിൽ കുറെ കമന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്ത് തൊട്ട് നമ്മൾ അടിപൊളി ജേണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, സീരിയസ് ആദ്യം നമ്മൾ ഇറക്കാൻ പോണ എപ്പിസോഡൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗൈസ്.